നമസ്കാരം. എല്ലാവർക്കും ഭക്തപ്രിയ ചാനലിലേക്ക് സ്വാഗതം. ഒരിക്കൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് ചേർന്ന് ദത്തൻ എന്ന പേരിൽ ഒരാളെ സൃഷ്ടിച്ചു. ഇത് കണ്ട ദേവിമാരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അവരുടെ ശക്തിയിൽ നിന്ന് ഗാലവ മഹർഷിയുടെ പുത്രിയായി ലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. ലീലയ്ക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ ഗാലവ മഹർഷി ലീലയെ ദത്തന് വിവാഹം ചെയ്തു കൊടുത്തു. അവരങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി വളരെ സുഖമായി ദാമ്പത്യ ജീവിതം അനുഭവിച്ചു പോന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞു. ദത്തൻ്റെ ജീവിതോദ്ദേശം കാർത്തിവീര്യാർജുനാദികളായിട്ടുള്ള ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അത് സാധിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതോദ്ദേശം നിറവേറ്റി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ദത്തൻ തിരിച്ച് തൻ്റെ മൂലസ്ഥാനമായ ത്രിമൂർത്തികളിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു. ഈ അവസരത്തിൽ ലീല ചെന്ന് തടുക്കുന്നു. തനിക്ക് ദാമ്പത്യസുഖം അനുഭവിച്ചത് പോരാ എന്നും കുറേ കാലം കൂടി തൻ്റെ കൂടെ താമസിക്കണമെന്നും ലീല നിർബന്ധം പിടിക്കുന്നു. അപ്പോൾ ദത്തൻ അവളെ ഉപദേശിക്കുന്നു, ഈ ഭൗതിക സുഖങ്ങളൊന്നും തന്നെ ശാശ്വതമല്ല, അത് അനുഭവിക്കും തോറും കൂടുതൽ കൂടുതൽ അനുഭവിക്കണമെന്ന് ആഗ്രഹം തോന്നും. അതുകൊണ്ട് പ്രിയെ, നീ എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ ലീല വിട്ടില്ല. അവസാനം ഞാൻ അങ്ങയുടെ മഹിഷിയല്ലേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങയോടല്ലാതെ മറ്റാരോട് ഞാൻ പറയും, അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരിക എന്ന് പറഞ്ഞ് വീണ്ടും ലീല നിർബന്ധം പിടിക്കുന്നു. അവസാനം സഹി കെട്ട ദത്തൻ, നീ മഹിഷി മഹിഷി എന്ന് പറയുന്നല്ലോ, നീ ഒരു മഹിഷിയായി തീരട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഹിഷി എന്ന പദത്തിന് ഭാര്യ എന്നും എരുമ എന്നും അർത്ഥമുണ്ട്. മഹിഷം എന്ന് പറഞ്ഞാൽ പോത്ത്, മഹിഷി എന്ന് പറഞ്ഞാൽ എരുമ. അപ്പോൾ നീ ഒരു മഹിഷിയായി തീരട്ടെ എന്ന് ശാപം കൊടുക്കുന്നു. അപ്പോൾ ലീല തിരിച്ചും ശപിക്കുന്നു, ഞാൻ മഹിഷിയായി ജനിക്കുമ്പോൾ അങ്ങൊരു മഹിഷമായിട്ട് ജനിക്കാൻ ഇടവരട്ടെ, അങ്ങനെ അന്ന് എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാൻ സാധിക്കുമാറാകട്ടെ എന്ന് ശപിക്കുന്നു. അങ്ങനെ ശാപത്തിൻ്റെ ഫലമായിട്ട് ലീല ഭൂമിയിൽ ഒരു മഹിഷിയായിട്ട് ജനിച്ചു. മഹിഷി മുഖം ആയിട്ട്, ഒരു പോത്തിൻ്റെ മുഖമായിട്ട് അല്ലെങ്കിൽ ഒരു എരുമയുടെ മുഖമായിട്ട് ജനിക്കുന്നു. ഈ മഹിഷി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ വാങ്ങുന്നു. ബ്രഹ്മദേവൻ മരണമല്ലാത്ത ഏത് വരം ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. അതനുസരിച്ച് മഹിഷി ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായിട്ട് ജനിക്കുന്ന ആൾ 12 വർഷം ഒരു മനുഷ്യന് ദാസനായിട്ട് നിന്നിട്ട് അതിനുശേഷം മാത്രമേ തന്നെ വധിക്കാൻ ഇടവരാവൂ എന്ന് വരം വാങ്ങുന്നു. അപ്പോൾ മഹിഷിയുടെ സൂത്രം എന്തെന്ന് വെച്ചാൽ, ശിവനും പുരുഷനാണ്, വിഷ്ണുവും പുരുഷനാണ്, ഒരിക്കലും അവർക്കൊരു പുത്രൻ ഉണ്ടാവുകയില്ല എന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് ഹരിഹരപുത്രനെ കൊണ്ട് മാത്രമേ വധിക്കാൻ കഴിയാൻ പാടുള്ളൂ എന്നുള്ളത് വരം വാങ്ങിയത്. ബ്രഹ്മാവ് ആവശ്യപ്പെട്ട വരം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മഹിഷി ദേവലോകം ആക്രമിച്ച് കീഴടക്കി. ദേവന്മാരെല്ലാം നിരാശ്രയരായിട്ട് ദേവഗുരുവായ ബൃഹസ്പതിയോട് സങ്കടമുണർത്തിക്കുന്നു. ബൃഹസ്പതി നേരെ ബ്രഹ്മാവിൻ്റെ അടുക്കലേക്ക് ഇവരെ എല്ലാം കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു. ബ്രഹ്മദേവൻ ഇവരെ എല്ലാം കൂട്ടി ശിവൻ്റെ അടുക്കലേക്ക് ചെന്നു. ശിവനും ബ്രഹ്മാവും അതുപോലെ മറ്റ് ദേവന്മാരെല്ലാം കൂടി ചേർന്ന് അവസാനം വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ
ഇവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ വിഷ്ണുവിന് കാര്യം മനസ്സിലായി. വിഷ്ണു അവരോട് പറഞ്ഞു, മഹിഷിയെ നിഗ്രഹിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ അവളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയും എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നും ശിവനെയും ബ്രഹ്മാവിനെയും ആലിംഗനം ചെയ്യുന്നു. അങ്ങനെ ആലിംഗനം ചെയ്തപ്പോൾ അവരിൽ അടങ്ങിയിരുന്ന ദക്ഷൻ്റെ അംശം ഒരു മഹിഷത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നു, ഒരു പോത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നു. ആ മഹിഷത്തിന് വിഷ്ണു സുന്ദരമഹിഷം എന്നൊരു പേരും കൊടുത്തു. സുന്ദരമഹിഷത്തോടെ എങ്ങനെയെങ്കിലും മഹിഷിയെ ആകർഷിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് സുന്ദരമഹിഷം സ്വർഗത്തിൽ ചെന്ന് ഉറക്കെ പോത്ത് കരയുന്നത് പോലെ അല്ലെങ്കിൽ അലമുറയിടുന്നത് പോലെ അടങ്ങുന്നു. ഈ ശബ്ദം കേട്ടപ്പോൾ മഹിഷി മറുപടിയായിട്ട് അലറി, എന്നിട്ട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് വന്ന് ഈ മഹിഷത്തെ കാണുന്നു. സുന്ദരമഹിഷത്തെ മഹിഷിക്ക് വളരെയധികം ഇഷ്ടമായി. നേരെ സുന്ദരമഹിഷത്തെ ചെന്ന് തൊടുകയും തലോടുകയും നക്കുകയും മണക്കുകയും ഒക്കെ ചെയ്ത് തൻ്റെ ഇഷ്ടം അറിയിക്കുന്നു. അങ്ങനെ അവരെ അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞ് കാമലീലകൾ ആടി അങ്ങനെ നടക്കുകയാണ്. പിന്നീടാണ് സുന്ദരമഹിഷം ഓർത്തത്, തൻ്റെ ദൗത്യം ഇതൊന്നുമല്ല, മഹിഷിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുപോകലാണ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ്റെ നിർദ്ദേശാനുസരണം സുന്ദരമഹിഷം മഹിഷിയെയും കൊണ്ട് ഭൂമിയിലെത്തി. പമ്പാ നദിയുടെ കരയിൽ ഉള്ള വനപ്രദേശത്ത് മഹിഷിയോടൊത്ത് രാസക്രീഡകൾ നടത്തിക്കൊണ്ട് അങ്ങനെ കഴിഞ്ഞു വന്നു. അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സന്താനങ്ങളാണത്രേ ഇന്ന് നാം കാണുന്ന കാട്ടുപോത്തുകളെല്ലാം. ഈ അവസരത്തിൽ പാലാഴി മഥനം നടന്ന സമയത്ത് വിഷ്ണു ഭഗവാൻ മോഹിനിയുടെ വേഷം കെട്ടിയതും അതുപോലെ അസുരന്മാരെ എല്ലാം പറ്റിച്ച് അമൃത് കൈക്കലാക്കി ദേവന്മാർക്ക് കൊടുത്തതുമായിട്ടുള്ള കഥ ശിവൻ അറിയുന്നു. അപ്പോൾ ശിവന് വിഷ്ണുവിൻ്റെ മോഹിനി രൂപം ഒന്ന് കാണണമെന്നൊരാഗ്രഹം. അതിനുവേണ്ടി വൈകുണ്ഠത്തിൽ ചെന്ന് വിഷ്ണു ഭഗവാനോട് പറയുന്നു, മോഹിനി രൂപം കാണാനുള്ള ആഗ്രഹം അറിയിക്കുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒന്നും പറഞ്ഞില്ല, പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമായി. ശിവൻ ആകെ പരിഭ്രമിച്ചു, താൻ പറഞ്ഞത് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ലേ, താൻ അപരാധമാണോ ചെയ്തത് എന്നുവരെ സംശയം തോന്നി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശിവൻ്റെ മുമ്പിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു ഉദ്യാനം കാണുന്നു. അതിമനോഹരമായിട്ടുള്ള, ശിവൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉദ്യാനമാണ് കാണുന്നത്. പക്ഷികൾ കളകളാരവും മുഴക്കുന്നു, കുയിലുകൾ പാട്ടുപാടുന്നു, പറവകൾ പാറിപ്പറക്കുന്നു, പുഷ്പങ്ങൾ അതിമനോഹരമായി വിടർന്നു നിൽക്കുന്നു, പുഷ്പങ്ങളുടെ സുഗന്ധം അവിടെയെല്ലാം പരക്കുന്നു. മന്ദമാരുതൻ വീശി എടുക്കുന്നു. ആകെ കൂടി വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഉദ്യാനം. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു തരുണി ഇരുകൈയിലും പന്തും പിടിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് കളിക്കുന്നു. ആടിത്തോടി വരാടി കല്യാണി, പന്തുവരാളി രാഗങ്ങൾ പാടി. അങ്ങനെ പാട്ടുപാടി
നൃത്തം ചെയ്ത് ഇരുകൈയിലും പന്ത് തട്ടി അങ്ങനെ കളിക്കുന്ന ആ മോഹിനി വേഷം കണ്ടപ്പോൾ ശിവനാകെ കൂടി മതി മറന്നുപോയി, സ്വയം മറന്നുപോയി, പാർവതിയെ മറന്നുപോയി. ശിവൻ ഓടി ചെന്ന് ആ മോഹിനിയുടെ അടുക്കലേക്ക് ചെന്നു. അത് കണ്ട മോഹിനി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ശിവൻ പടർന്നു പിടിച്ചു. ശിവൻ്റെ വീര്യം പുറത്തേക്ക് സ്രവിച്ചു. മോഹിനിയുടെ ശരീരത്തിലുള്ള വിയർപ്പുമായി കൂടിക്കലർന്നു. അതിൽ നിന്ന് ഒരു ശിശു ജനിക്കുകയാണ് ചെയ്യുന്നത്. ഹരിഹരപുത്രനായിരിക്കുന്ന ഒരു ശിശു ജനിക്കുന്നു. മോഹിനിയുടെ നിർദ്ദേശപ്രകാരം ഈ കുട്ടി ശിവൻ്റെ കൂടെ പോകുന്നു. പാർവതി ഈ കുട്ടിയെ വളർത്തിയെടുക്കുന്നു. അങ്ങനെ ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും കൂടെ ഈ കുട്ടി അങ്ങനെ കളിച്ച് വളരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ശിവൻ ഈ കുട്ടിയെ വിളിച്ച് പറയുന്നു, മകനെ, നിൻ്റെ ജീവിതത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അതിന് നീ ഭൂമിയിൽ പോകേണ്ടതുണ്ട്. മഹിഷിയുടെ ഉപദ്രവം കാരണം മഹർഷിമാർക്കും ദേവന്മാർക്കും ഇരിക്കപ്പുറതിയില്ല. അതുകൊണ്ട് നീ മഹിഷിയെ വധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആദ്യം പന്തളത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ 12 വർഷം അവിടുത്തെ ദാസനായിട്ട് കഴിയണം. അതിനുശേഷം ഈ മഹിഷിയെ വധിക്കാനുള്ള സന്ദർഭം ഉണ്ടായി വരും എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഭൂമിയിലേക്ക് അയക്കാൻ തയ്യാറാകുന്നു. കുട്ടിയുടെ കഴുത്തിൽ ഒരു മണി കെട്ടിക്കൊടുക്കുന്നു. അങ്ങനെ മണികണ്ഠൻ എന്ന പേരിട്ടുകൊണ്ട് ആ കുട്ടിയെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. പന്തളത്ത് രാജാവിന് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ പുത്രദുഃഖം അനുഭവിക്കുന്ന പന്തളത്ത് രാജാവ് നല്ല ജനങ്ങളെ സേവിച്ചിരുന്ന ഒരു രാജാവ് കൂടിയായിരുന്നു. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ കൂടിയപ്പോൾ ഒരു ദിവസം നായാട്ടിനായിട്ട് രാജാവ് പോവുകയാണ്. യഥാർത്ഥത്തിൽ മൃഗങ്ങളെ കൊല്ലാൻ പന്തളത്ത് രാജാവിന് ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ മൃഗങ്ങളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ നായാട്ടിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ കാട്ടിലെത്തിയപ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. എവിടെ നിന്നാണ് കരച്ചിൽ വരുന്നതെന്ന് നോക്കി ആ സ്ഥലം ചെന്ന് കണ്ടു. അപ്പോൾ അവിടെ അതിസുന്ദരനായിട്ടുള്ള കഴുത്തിലൊരു മണി കെട്ടിയിട്ടുള്ള കുഞ്ഞിനെ കാണുന്നു. ഇതിൻ്റെ അച്ഛനമ്മമാർ എവിടെയെന്ന് അന്വേഷിച്ചു. പക്ഷെ ആരെയും കണ്ടുകെട്ടിയില്ല. ഈ അവസരത്തിൽ ഒരു സന്യാസി വര്യൻ അവിടെ വന്ന് പറഞ്ഞു, രാജാവെ, ഒട്ടും സംശയിക്കേണ്ട, കുട്ടികളില്ലാത്ത അങ്ങേക്ക് ഇത് ഈശ്വരൻ തന്ന കുട്ടിയാണ്, അങ്ങ് കൊണ്ടുപോയി വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയെയും കൊണ്ട് പന്തളത്ത് രാജാവ് സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകുന്നു. രാജാവും പത്നിയും കൂടി കുട്ടിയെ വളർത്തിയെടുക്കുന്നു. മണികണ്ഠചരിതം കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് വരുന്ന രണ്ടാമത്തെ ഭാഗം കാണുക. നമസ്കാരം.